ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് കോശങ്ങൾ അഥവാ സെൽസ് ആണ്. ഓക്കെ, എല്ലാ ജീവികളുടെയും ശരീരഭാഗങ്ങൾ കോശങ്ങളാൽ നിർമ്മിതമാണ്, അറിയാവല്ലോ. നമ്മുടെ സെൽസ് കൊണ്ടാണ് എല്ലാ ഓർഗാനിസംസും ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, കോശങ്ങളെ നിരീക്ഷിക്കുന്നതിന് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. എന്താ മൈക്രോസ്കോപ്പ് എന്ന് അറിയാവല്ലോ. നമ്മൾ മൈക്രോ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ കാണാൻ ഉപയോഗിക്കുന്ന ഒരു എന്താണ് എക്യുപ്മെൻ്റ് ആണ് എന്ത് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിച്ചുള്ളവയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഒന്നിൽ കൂടുതൽ ലെൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ആ മൈക്രോ ഓർഗാനിസത്തിനെ കാണാൻ ശ്രമിക്കുന്നത് എങ്കിൽ അതിനെ ആ എക്യുപ്മെൻറ്റിനെ നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നും, സിമ്പിളായിട്ടുള്ള ലെൻസ് ഒറ്റ ലെൻസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്നും വിളിക്കുന്നു. പ്രകാശത്തിൽ പ്രവർത്തിക്കുന്ന ഇവയ്ക്ക്, നമ്മളുടെ നോർമൽ ലൈറ്റിലാണ് ഇവ പ്രവർത്തിക്കുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ഇവയ്ക്ക് വസ്തുക്കളെ പരമാവധി 2000 മടങ്ങ് വരെ വലുതാക്കി കാണിക്കാൻ കഴിയും. ഓക്കെ, 2000 മടങ്ങ് വരെ വലുതായിട്ട് നമുക്ക് ഏതിന് കാണാൻ പറ്റും? മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റും, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇമേജ് ആണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെത്. ഓക്കെ, ഇനി റൈറ്റ് സൈഡിൽ കാണുന്ന നോക്കിയാൽ കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയതും വളരെ എക്യുപ്ഡുമായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ, അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രോൺ മൈക്രോ? അതിനകത്ത് ഇലക്ട്രോൺസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എന്താണ്? അതെന്ന് പറയുന്നത് അനേകം 100,000 മടങ്ങ് വരെ നമുക്കതിനെ കാണാനായിട്ട് വരും. അത്രയും വലിപ്പത്തിൽ, 100,000 മടങ്ങ് വലിപ്പത്തിൽ നമുക്കതിനെ എന്താണോ നമ്മൾ അതിനകത്ത് വെക്കുന്നത് അതിനെ കാണാനായിട്ട് സാധിക്കുന്ന എക്യുപ്മെൻ്റ് ആണ് എന്ത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് ഐ പീസ് എന്താണ്? നമ്മളുടെ കണ്ണ് വെച്ച് നോക്കുന്ന ഭാഗം, ഇവിടെയാണ് നമ്മൾ ഒബ്സേർവ് ചെയ്യുന്നത്. ഓക്കെ, ഐ പീസ് ആണ്. അതിനുശേഷം നോബുകളുണ്ട്. നോബുകൾ എന്താ? രണ്ട് തരം നോബുകളുണ്ട്. ഒന്നെന്താണ്? നമ്മളുടെ ഐ പീസിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ, മുകളിലേക്കും താഴേക്കും അഡ്ജസ്റ്റ് ചെയ്യാനും, മറ്റൊന്ന് അതിനെ മാഗ്നിഫൈ ചെയ്യാനുമാണ്. ഒന്നെന്താണ്? ഈ ഐ പീസിലെ ഈ ഐ പീസിൻ്റെ സ്ട്രക്ചറിനെ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യാനും, ഒന്ന് നമ്മളുടെ മാഗ്നിഫൈ ചെയ്യാൻ, അതായത് ഈ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് കാണിച്ചിട്ടില്ലേ, ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ കൂട്ടാനുമാണ് ആ നോബുകൾ. അങ്ങനെ രണ്ട് നോബുകളാണുള്ളത്. പിന്നീട് എന്താണ് പറയുന്നത്? ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത് 3-4 തരമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 25x, അല്ലെങ്കിൽ 50x, 100x, 10x, ഇങ്ങനെയൊക്കെ പറയുന്ന പല മാഗ്നിഫിക്കേഷനിലും നമുക്ക് ഈ ലെൻസ് കിട്ടും അതിനകത്തുണ്ടായിരിക്കും. അപ്പം നമുക്ക് 10 മടങ്ങാണെങ്കിൽ 10x എന്ന് പറയുന്ന ലെൻസ് കറക്കി അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് ഒബ്സേർവ് ചെയ്യാം. ഇനി 100 മടങ്ങാണ് കാണുന്നതെങ്കിൽ അത് ആ ഒബ്ജക്റ്റീവ് ലെൻസിനെ കറക്കി 100 വെച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഈ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ കീഴിലാണ് സ്റ്റേജും ക്ലിപ്പും ഉള്ളത്. ഈ സ്റ്റേജിലാണ് നമ്മൾ എന്ത് വെക്കുന്നത്? നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിനെ ഒരു സ്ലൈഡിനകത്താക്കി ക്ലിപ്പിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു. മനസ്സിലായോ? ഇത്രയും ചെയ്യും. പിന്നീട് താഴെ എന്തുണ്ട്? കണ്ടൻസർ ഉണ്ട്. പിന്നെ അതിന് കീഴെ മിററുണ്ട്, ഒരു ദർപ്പണമുണ്ട്. എന്തിനാണ് ഈ മിറർ? ഈ മിറർ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ലൈറ്റിനെ അകത്തേക്ക് കയറ്റുന്നത്. പുറത്തുനിന്ന് വരുന്ന ലൈറ്റിനെ ഉള്ളിലേക്ക്, അതായത് സ്റ്റേജിൻ്റെ അടിയിലേക്ക് എത്തിക്കുന്നത് ഈ മിററാണ്. റിഫ്ലക്റ്റ് ചെയ്യത്തില്ലേ? അതുകൂടാതെ ഈ വരുന്ന ലൈറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാം. കൂടുതൽ ലൈറ്റ് ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനും, കുറവ് ലൈറ്റ് ആണെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവയാണ് എന്ത്? കണ്ടൻസർ എന്ന് പറയുന്നത്. ഇനി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഐ പീസ്, ഒബ്ജക്റ്റീവ് ലെൻസ് എന്നിങ്ങനെ പ്രധാനമായും രണ്ടു തരം ലെൻസുകളാണ് ഉള്ളത്. കണ്ടൻസറിലെ ലെൻസ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്നു. കണ്ടൻസറിലെ ഡയഫ്രം, ഓക്കെ, കണ്ടൻസറിനകത്ത് എന്തുണ്ട്? ഡയഫ്രം ഉണ്ട്. പ്രകാശ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുന്നു. മിററിൻ്റെ ഒരു വശത്ത് സമതല ദർപ്പണവും മറുവശത്ത് കോൺകേവ് ദർപ്പണവുമാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇനി കോശ വിജ്ഞാനീയത്തിലെ നാഴികക്കല്ലുകൾ, ഓക്കെ, മൈൽ സ്റ്റോൺസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1965 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. റോബോട്ട് ഹുക്ക്. റോബോട്ട് ഹുക്ക് എന്താണ് ചെയ്യുന്നത്? സെൽ എന്ന് പറയുന്നവയെ കണ്ടെത്തി, അതായത് നമ്മളുടെ ഹണികോം സ്ട്രക്ചർ എന്ന് പറയുന്നത് കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ റോബോട്ട് ഹുക്കാണ്. ഓക്കെ, ലളിതമായ മൈക്രോസ്കോപ്പിലൂടെ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്? അവയെ സെല്ലെന്ന്, അറകളെന്ന് വിളിക്കുകയും ചെയ്തത് ആരാണ്? റോബോട്ട് ഹുക്കാണ്. പിന്നീട് റോബോട്ട് ബ്രൗൺ. റോബോട്ട് ബ്രൗണ് കോശ കേന്ദ്രം കണ്ടെത്തി, അതായത് ഒരു കോശത്തിനകത്ത് ഒരു കേന്ദ്രമുണ്ടെന്നും അതിനെ ന്യൂക്ലിയസ് എന്നും വിളിക്കുമെന്ന് പറഞ്ഞതും ആരാണ്?
റോബോട്ട് ബ്രൗൺ. സെൽ എന്ന് വിളിച്ചത് റോബോട്ട് ഹുക്ക്, ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് റോബോട്ട് ബ്രൗൺ. പിന്നീട് എം ജെ ഷീൽഡൻ. ഓക്കെ, എം ജെ ഷ്ലീഡൻ. ഷ്ലീഡൻ എന്താ ചെയ്തത്? സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ഓക്കെ, സസ്യ ശരീരം, പ്ലാന്റ് സെൽസിനകത്തും എന്ത് കുഞ്ഞു കുഞ്ഞ് സെൽസ് ഉണ്ട് എന്ന് കണ്ടെത്തിയത് ആരാണ്? ഷ്ലീഡൻ ആണ്. അതിനുശേഷം ഷ്വാൻ എന്താ ചെയ്തത്? ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ജന്തുശരീരം എന്താണ്? ആനിമൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് ടിഷ്യൂ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തിയോഡർ ഷാൻ കണ്ടെത്തി. പിന്നീട് റുഡോൾഫ് വിർഷോ എന്താ ചെയ്തത്? കോശവിഭജനം, നമ്മൾ നേരത്തെ പഠിച്ചു സെൽ ഡിവിഷൻ. ഓക്കെ, കോശവിഭജനം നിരീക്ഷിച്ച് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയവ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി. ഏത് സെല്ലാണോ ഉള്ളത് ആ ഉള്ള സെല്ലിൽ നിന്ന് മാത്രമേ പുതിയൊരു സെല്ല് ഉണ്ടാകത്തുള്ളൂ എന്ന് പഠിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോ ആണ്. ക്ലിയർ ആണോ? ഇനി അടുത്തത് എന്താ പറയുന്നത്? കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി എന്ന് പറയുന്നത്. സെൽ തിയറിയുടെ മെയിൻ ആൾക്കാരെന്ന് പറയുന്നത് തിയോഡോർ ഷാനും ഷീൽഡനുമാണ്. ഓക്കെ, എം ജെ ഷീൽഡനും തിയോഡോർ ഷ്വാനുമാണ്. അത് ഷ്വാൻ ആൻഡ് ഷീൽഡൻ തിയറി എന്നും നമ്മൾ അറിയപ്പെടുന്നു. ഓക്കെ, ഒന്നാമത് അവർ പറയുന്ന ഈ തിയറി സിദ്ധാന്തത്തിൽ അവർ രണ്ട് കാര്യങ്ങൾ പോസ്റ്റുലേറ്റ്സ് ആണ് തന്നത്. ഒന്നാമത്തെ എന്താണ്? എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ് സെൽസ് കൊണ്ടുണ്ടാക്കിയതാണെന്ന് അവർ പറയുന്നു. രണ്ടാമത് പറയുന്നു, ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ഓരോ ജീവികളുടെയും ഘടനാപരവും അതിൻ്റെ ബേസിക്കും അവരുടെ ബയോളജിക്കൽ ജീവിത അവരുടെ ലൈഫ് നടന്നു പോകുന്നതിന് അടിസ്ഥാന ഘടകം എന്താണ്? സെൽസ് ആണ്, കോശങ്ങളാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. അത് രണ്ടുമാണ് അവർ ചെയ്ത സിദ്ധാന്തത്തിനകത്ത് അവർ പുറപ്പെടുവിച്ചത്. ഇനി കോശങ്ങളുടെ ജീവധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. ഓക്കെ, കോശങ്ങൾ എന്ത് ചെയ്യുന്നു? അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു. ATP റിലീസ് ചെയ്യുന്നു. ജൈവതന്മാത്രകൾ നിർമ്മിക്കുന്നു. ജൈവതന്മാത്രകൾ എന്ന് പറയുന്നത് എന്താണ്? ATP നിർമ്മിക്കുന്നു. പിന്നീട് എന്താണ്? അതുകൂടാതെ ഇത്രയും കാര്യങ്ങളാണ് കോശങ്ങളുടെ ജീവധർമ്മങ്ങൾ. ഇനി കോശത്തിൻ്റെ ആവരണമുണ്ട്. കോശത്തിന് എന്തുണ്ട്? ഒരു ആവരണമുണ്ട്. അതിനെയാണ് നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ സ്തരമെന്നും അല്ലെങ്കിൽ കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയും. ഒരു കോശത്തിന് പുറമേ ഉള്ള ഒരു കവറാണ്, ഒരു ഔട്ടർ മെംബ്രെയിനെയാണ് നമ്മൾ പ്ലാസ്മ സ്തരം അഥവാ പ്ലാസ്മ മെംബ്രെയിൻ എന്ന്, കോശസ്തരം അഥവാ സെൽ മെംബ്രെയിൻ എന്നും വിളിക്കുന്നത്. കോശസ്തരത്തെ വരണ താര്യസ്തരം എന്ന് പറയാൻ കാരണമെന്ത്? ഈ കോശസ്തരം അതായത് ഈ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് വരണ താര്യസ്തരമാണെന്ന്, അതായത് സെമി പെർമിയബിൾ ആണെന്ന് പറയാൻ കാരണം എന്താണ്? എല്ലാ ഘടകങ്ങളെയും ഇവർ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കത്തില്ല, അവർക്ക് ആവശ്യമുള്ള ഘടകങ്ങളെ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ വരണ താര്യസ്തരം എന്ന് വിളിക്കുന്നത്. സെമി പെർമിയബിൾ മെംബ്രെയിൻ ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്ന സ്ഥലമായതിനാലാണ് അങ്ങനെ വിളിക്കുന്നത്. ഇനി അടുത്തത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. എന്താണ് പ്രോട്ടോപ്ലാസം? ഒരു സെല്ലിനകത്ത് സൈറ്റോപ്ലാസമുണ്ട്, ന്യൂക്ലിയസുമുണ്ട് അല്ലേ. ഈ സൈറ്റോപ്ലാസവും ന്യൂക്ലിയസിനെയും കൂടെ ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത്? പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. സെല്ലിനകത്ത് എന്തുണ്ട്? സൈറ്റോപ്ലാസമുണ്ട്, സൈറ്റോപ്ലാസത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും കൂടെ ചേരുന്നതാണ് എന്ത്? പ്രോട്ടോപ്ലാസം. അതിനെയാണ് ജീവദ്രവ്യം എന്ന് വിളിക്കുന്നത്. കോശസ്തരത്തിനുള്ളിലെ അതായത് ഔട്ടർ മെംബ്രെയിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളും ചേർന്നത്, ഇപ്പം അവിടെ എന്തെങ്കിലും ഓർഗനൽ വേറെ ഏതെങ്കിലും ഓർഗനൽ മൈറ്റോകോൺഡ്രിയ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ലൈസോസൈം ഉണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ഓർഗനൽ ഉണ്ടെങ്കിലും ആ ഓർഗനലിനെയും കോശദ്രവ്യം അതായത് നമ്മുടെ സൈറ്റോപ്ലാസത്തിനെയും ന്യൂക്ലിയസും ഇതിനെ എല്ലാത്തിനെയും കൂടെ ചേർത്ത് കൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി അടുത്തത് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം, അതറിയാമല്ലോ മർമ്മം അഥവാ ന്യൂക്ലിയസ്. കോശമർദ്ദം ഇല്ലാത്ത ജീവികളാണ് പ്രോകാരിയോട്ടുകൾ. ഓക്കെ, കോശമർമ്മം അതായത് ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളെ നമ്മൾ പ്രോകാരിയോട്സ് എന്ന് വിളിക്കുന്നു. ബാക്ടീരിയ, സയനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ ഇതിനൊക്കെ എക്സാമ്പിളാണ്. മൈക്കോപ്ലാസ്മ എന്താണ്? ഏറ്റവും ചെറിയ ഓർഗാനിസമാണ് മൈക്കോപ്ലാസ്മ. അതിനെ PPLO എന്നും നമ്മൾ വിളിക്കും. എന്താണ് PPLO? മൈക്കോപ്ലാസ്മ. ഓക്കെ, ഇനി സ്തരാവരണമുള്ള വ്യക്തമായ കോശമർമ്മങ്ങളുള്ള ജീവികളാണ് യൂക്കാരിയോട്ടുകൾ. അതായത് ഒരു മെംബ്രെയിനുള്ള വ്യക്തമായ കോശമർമ്മം അതായത് ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉള്ള ജീവികളാണ് എന്ത്? യൂക്കാരിയോട്സ് എന്ന് വിളിക്കുന്നത്. അമീബ, നമ്മൾ ജന്തുക്കൾ, സസ്യങ്ങൾ ഇതിനൊക്കെ ഉദാഹരണമാണ്.
ഇനി ന്യൂക്ലിയസിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ന്യൂക്ലിയസിന്റെ ഇന്റേണൽ സ്ട്രക്ചർ. ഒന്നാമത്തേത് മർമ്മസ്തരം. മർമ്മസ്തരം അഥവാ ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്നു. എന്താണ്? മർമ്മത്തിന്റെ ഇരട്ട സ്തരാവരണം, അതിന്റെ ഔട്ടർ മെംബ്രെയിൻ ആണ്. ഓക്കെ, ഈ മർമ്മസ്തരത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ചിലയിടങ്ങളിൽ ഗ്യാപ്പ് കാണാം അല്ലെ. നിങ്ങൾ ഈ ഇമേജ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഓക്കെ, ഈ മർമ്മസ്തരത്തിൽ ഇടയിൽ ചെറിയ ഇടങ്ങളിൽ യു ഷേപ്പിൽ നിങ്ങൾക്ക് കാണുന്നില്ലേ, ചെറിയ ചെറിയ യു ഷേപ്പ്, അതിനെയാണ് നമ്മൾ മർമ്മരന്ധ്രം എന്ന് വിളിക്കുന്നത് അഥവാ ന്യൂക്ലിയർ പോർ എന്ന് വിളിക്കുന്നത്. മർമ്മരന്ധ്രം അഥവാ ന്യൂക്ലിയർ പോർ, ഇതാണ് മർമ്മസ്തരത്തിലെ സുഷിരങ്ങൾ. മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണിവ. ഓക്കെ, ഇനി അടുത്തതിന് അതിനുള്ളിലാണ് മർമ്മദ്രവ്യമുള്ളത്. എന്താണ് മർമ്മദ്രവ്യം? ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയോപ്ലാസം സൈറ്റോപ്ലാസത്തിനകത്തുള്ളത് പോലെ ന്യൂക്ലിയസിനകത്തുള്ളതാണ് ന്യൂക്ലിയോപ്ലാസം. അതാണ് മർമ്മത്തിലെ ദ്രാവകമാണ് ന്യൂക്ലിയോപ്ലാസം. അതിനുശേഷം മർമ്മകം. എന്താണ് മർമ്മകം? മർമ്മകം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് അല്ലെങ്കിൽ ന്യൂക്ലിയോപ്ലാസം, ന്യൂക്ലിയോലസ് എന്ന് നമ്മൾ പറയും. റൈബോസോം നിർമ്മാണത്തിന് സഹായകമായ ഗോളാകൃതിയിലുള്ള ഭാഗം. ഓക്കെ, മർമ്മകം എന്താണ്? റൈബോസോം നിർമ്മാണത്തിന് സഹായകമായ ഗോളാകൃതിയിലുള്ള ഭാഗമാണ് മർമ്മകം. നമ്മളുടെ എല്ലാ സെല്ലിനെയും ഫംഗ്ഷൻ ചെയ്യിപ്പിക്കുന്ന ആരാണ്? മർമ്മകമാണ്. ഓക്കെ, അതിനുശേഷം ഈ കാണുന്ന ചുരുണ്ട് 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 ഇതിനകത്ത് കിടക്കുന്ന ഈ സ്ട്രക്ചർ കാണുന്നില്ല, അതിനെയാണ് ക്രൊമാറ്റിൻ ജാലിക എന്ന് വിളിക്കുന്നത് അഥവാ ക്രൊമാറ്റിൻ. ജീനുകളെ ഉൾക്കൊള്ളുന്ന ബല കണ്ണികൾ പോലെയുള്ള ഭാഗം. ജീനുകളെ ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? ഈ ക്രൊമാറ്റിൻ ജാലികയിലാണ്. ക്ലിയർ ആണോ? ഇനി എന്താ പറയുന്നത്? കോശാംഗങ്ങൾ. കോശാംഗങ്ങൾ സെൽ ഓർഗനൈസ് ഏതൊക്കെയാണ്? കോശദ്രവ്യത്തിലെ സവിശേഷ ഘടകങ്ങൾ എന്തൊക്കെയാണ്? സസ്യകോശങ്ങളിലും ജന്തുകോശങ്ങളിലും കാണുന്നത് ഇവിടെ രണ്ട് പടം നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. ഇത് പ്ലാന്റ് സെല്ലും ഇത് ആനിമൽ സെല്ലുമാണ്. ഇനി പ്ലാന്റ് സെല്ലിനും ആനിമൽ സെല്ലിനും എല്ലാം സ്ട്രക്ചർ ഏകദേശം കോമൺ ആണ്. ഓക്കെ, ചിലത് കാണും ചിലത് കാണത്തില്ല, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, പ്ലാന്റ് സെല്ലിന് എന്തുണ്ട്? കോശ ഭിത്തിയുണ്ട്. ഓക്കെ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോശഭിത്തിയുണ്ട്. എന്നാൽ ആനിമൽ സെല്ലിന് അങ്ങനെ ഒരു കോശഭിത്തി ഇല്ല. പിന്നീട് ഇതിന് കോശസ്തരമുണ്ട്. ഓക്കെ, കോശ സെൽ വാൾ ഉണ്ട് പ്ലാന്റ് സെല്ലിന്, ആനിമൽ സെല്ലിന് ആനിമൽ സെൽ വാൾ ഉണ്ട്. അതെന്താണ്? പ്ലാസ്മ സ്തരമാണ്, അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയും. പ്ലാന്റ് സെല്ലിനകത്തും എന്തുണ്ട്? പ്ലാസ്മ മെംബ്രെയിൻ അഥവാ സെൽ മെംബ്രെയിൻ ഉണ്ട്. അതിനുള്ളിൽ മർമ്മമുണ്ട്, ന്യൂക്ലിയസ്. പ്ലാന്റ് സെല്ലിനുമുണ്ട്, ആനിമൽ സെല്ലിനുമുണ്ട്. പിന്നീട് സെൻട്രോസോം. സെൻട്രോസോം എന്ന് പറയുന്നത് ആനിമൽ സെല്ലിന് മാത്രമുള്ള ഒരു കോശാംഗമാണ്. ആനിമൽ സെല്ലിന് മാത്രമുള്ള കോശാംഗമാണ് എന്ത്? സെൻട്രോസോം. പിന്നീട് രണ്ടെണ്ണത്തിനും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമുണ്ട്. പ്ലാന്റ് സെല്ലിനും ആനിമൽ സെല്ലിനും മൈറ്റോകോൺഡ്രിയോ ഉണ്ട്. പിന്നെ രണ്ടിനും എന്ത്? ഗോൾഗി കോംപ്ലെക്സും ഉണ്ട്. ഗോൾജി കോംപ്ലെക്സ് അല്ലെങ്കിൽ ഗോൾഗി കോംപ്ലെക്സ്, രണ്ടിനും ഗോൾഗി കോംപ്ലെക്സ് ഉണ്ട്. ആനിമൽ സെല്ലിനകത്ത് മാത്രം കാണുന്ന ഒരു അടുത്ത ഒരു കോശാംഗമാണ് എന്ത്? ലൈസോസോം എന്ന് പറയുന്നത്. പ്ലാന്റ് സെല്ലിന് അവിടെ എന്താണ്? ഹരിതകണം. ഹരിതകണമുണ്ട്, അത് കൂടാതെ ഫേനവുമുണ്ട്. ഹരിതകണവുമുണ്ട്, ഫേനവുമുണ്ട്. ഫേനം ആനിമൽ സെല്ലിൽ ഇല്ല. ഓക്കെ, ഫേനോ ജൈവകണവും സസ്യകോശങ്ങളിൽ മാത്രം കാണുന്നവയാണ്. ഇതാണ് രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന്. ഇനി അത് നമ്മൾ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പറയാം. സസ്യകോശം, ജന്തുകോശം, കോശഭിത്തി ഉണ്ട് സസ്യകോശത്തിന്, ജന്തുകോശത്തിന് കോശഭിത്തി ഇല്ല. ഫേനം, ജൈവകണങ്ങൾ എന്നിവയുണ്ട്. ഇവിടെ ഫേനവും ജൈവകണങ്ങളും ഇല്ല. ഇവിടെ സെൻട്രോസോം ലൈസോസോം ഇല്ല, ഇവിടെ സെൻട്രോസോം ലൈസോസോം ഉണ്ട്. പിന്നീട് രണ്ടെണ്ണത്തിന് കോമൺ ആയിട്ടുള്ളത് എന്താണ്? കോശസ്തരം, മർമ്മം, മൈറ്റോകോൺഡ്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, ഗോൾജി കോംപ്ലക്സ്, ഇവ രണ്ടുപേർക്കും കോമൺ ആയിട്ടുണ്ട്. ഇനി വിവിധ തരം കോശാംഗങ്ങളും അവയുടെ ധർമ്മവും എന്താണെന്ന് നോക്കാം. കോശാംഗങ്ങൾ ഓരോന്നായിട്ട് പഠിക്കാം. മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയ ഊർജ്ജ നിർമ്മാണവും സംഭരണവുമാണ്. ഓക്കെ, നമ്മളുടെ ശരീരത്തിലെ എനർജി സെൽ എന്ന് പറയുന്നത് ഏതാണ്? മൈറ്റോകോൺഡ്രിയ ആണ്. നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലാണ് എന്ത്? മൈറ്റോകോൺഡ്രിയ. ഊർജ്ജ നിലയം, ഊർജ്ജ നിലയം എന്ന് അറിയപ്പെടുന്നത്, എനർജി കറൻസി എന്നാണ് പറയുന്നത്, അത് മൈറ്റോകോൺഡ്രിയ ആണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? കരൾ, പേശികൾ, തലച്ചോറ് എന്നിവയിലെ കോശങ്ങളിൽ ധാരാളമുണ്ട്. നമ്മളുടെ കരളിനകത്ത്, മസിൽസിനകത്ത്, തലച്ചോറ്, ഇവിടെയൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമുള്ളത്. അവിടെയൊക്കെ എന്താണ്? ധാരാളമായിട്ട് മൈറ്റോകോൺഡ്രിയ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ ER എന്ന് പറയുന്നു. ഇനി പദാർത്ഥ സംവഹനം, അതായത് കോശത്തിലെ സഞ്ചാരപാത ദൃഢതയും ആകൃതിയും നൽകുന്നു. കോശ അസ്ഥികൂടം, അതായത് സെല്ലിൻ്റെ സ്കെലട്ടൺ എന്നാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ പറയുന്നത്. അതായത് സെല്ലിൻ്റെ സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ദൃഢതയും ആകൃതിയും നൽകുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതുകൂടാതെ പദാർത്ഥ സംവഹനം, അതായത് പാർട്ടിക്കിൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമാരാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്.
അടുത്തത് റൈബോസോം. റൈബോസോം എന്ന് പറയുന്നത് മാസ്യ നിർമ്മാണം, അതായത് പ്രോട്ടീൻ, പ്രോട്ടീൻ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ആരാണ്? റൈബോസോം ആണ് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ സ്വതന്ത്രമായോ ഇത് കാണുന്നു. ഓക്കെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്ന് സ്വതന്ത്രമായോ ആണ് ആര് കാണുന്നത്? റൈബോസോം കാണുന്നത്. അതിനുശേഷം ഗോൾജി കോംപ്ലക്സ്, അതെന്താണ്? രാസാഗ്നി, അതായത് എൻസൈംസ്, ഹോർമോൺസ്, മ്യൂക്കസ് മുതലായ സ്രവങ്ങളെ സ്തരസഞ്ചികളിൽ ആക്കുന്നു, അതായത് ചെറിയ ചെറിയ ക്യാപ്സ്യൂൾസിനകത്താക്കി, ഓക്കെ, ക്യാവിറ്റിക്കകത്താക്കി, ക്യാപ്സ്യൂൾസിനകത്താക്കി ശ്ലേഷ്മം, എൻസൈംസ്, ഹോർമോൺസ് ഇവയൊക്കെ സഞ്ചികളിലാക്കി പുറപ്പെടുവിക്കുന്നു. ഇനി അതിൻ്റെ പ്രത്യേകത, ഗ്രന്ഥികോശങ്ങളിൽ ധാരാളമുണ്ട്. ഓക്കെ, ഗ്രന്ഥികോശം ഗ്ലാൻസിൻ്റെ സെൽസിലൊക്കെ ഇവ ധാരാളമായിട്ട് കാണാൻ പറ്റും. അടുത്തതാണ് ഫേനം അഥവാ വാക്യൂൾ എന്ന് പറയുന്നത്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയുടെ സംഭരണം. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ സംഭരിക്കുന്ന ഇവയാണ്. ഇതിൻ്റെ സ്തരാവരണമാണ് ടോണോപ്ലാസ്റ്റ്. ഓക്കെ, ഈ ഫേനത്തിൻ്റെ ഔട്ടർ മെംബ്രെയിനെയാണ് നമ്മൾ ടോണോപ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി ജൈവകണങ്ങൾ. ജൈവകണങ്ങൾ എന്ന് ക്രോമോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റ് എന്താണ്? വർണ്ണകണമുണ്ട്, ക്രോമോപ്ലാസ്റ്റ് ഉണ്ട്, പിന്നെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, പിന്നെ ശ്വേതകണം. ശ്വേതകണം എന്താണ്? പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പ്ലേറ്റ്ലെറ്റ്സ് അല്ല, പ്ലാന്റ് സെൽസിൽ ശ്വേതകണം എന്ന് പറയുന്നത്, എൻ്റെ ഇംഗ്ലീഷ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, വർണ്ണകണം എന്ന് പറയുന്നത് സസ്യഭാഗങ്ങൾക്ക് നിറം നൽകുന്നു. ഓക്കെ, ഹരിതകണം എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നു. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ആരാണ്? ഹരിതകണമാണ്, പച്ച നിറം നൽകുന്നു. ഇനി ശ്വേതകണം എന്ന് പറയുന്നത് നിറമില്ലാത്ത ഒരു ജൈവകണമാണ്. നിറമില്ലാത്ത ജൈവകണമാണ് എന്ത്? ശ്വേതകണം എന്ന് പറയുന്നത്. സംഭരണ കോശങ്ങളിൽ, അതായത് സംഭരണ കോശങ്ങൾ ഏതാണ്? ഈ ഫേനം അങ്ങനെയൊക്കെയുള്ള സംഭരണ കോശങ്ങളിലാണ് ഇത് കൂടുതലും ധാരാളമായിട്ടുള്ളത്. അവിടെ കളറൊന്നുമില്ല. ഓക്കെ, അടുത്തത് സെൻട്രോസോം. സെൻട്രോസോം എന്ന് പറയുന്നത് കോശവിഭജനത്തിന് സഹായിക്കുന്ന സെൻട്രിയോളുകൾ അടങ്ങിയ കോശാംഗമാണ്. സെൻട്രോസോം എന്താണ്? കോശവിഭജനം. കോശവിഭജനം എന്താണ്? സെൽ ഡിവിഷന് സഹായിക്കുന്ന സെൻട്രിയോളുകൾ. സെൻട്രിയോളുകൾ അടങ്ങിയ കോശാംഗമാണ് എന്ത്? സെൻട്രോസോം എന്ന് പറയുന്നത്. പിന്നീട് ലൈസോസോം. ലൈസോസോം എന്ന് പറയുന്നത് എന്ത്? ഓക്കെ, കോശത്തിലെത്തുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന ദഹനരസമടങ്ങിയവയാണ് ലൈസോസോം. ലൈസോസോമിനകത്ത് എന്തുണ്ട്? ലൈസോസൈം ഉണ്ട്. ഓക്കെ, അതൊരു എൻസൈമാണ് ലൈസോസൈം. നമ്മുടെ കണ്ണീരിനകത്ത്, ഉമ്മിനീരിനകത്തൊക്കെ എന്തുണ്ട്? ലൈസോസൈം ഉണ്ട്. അപ്പോൾ കോശത്തിലെത്തുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന ദഹനരസം, ഒരു ഡൈജസ്റ്റീവ് ജ്യൂസ് ആണ് എന്ത്? ലൈസോസൈം. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലൈസോസോം ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു ശ്വേതകണം, അതായത് നിറമില്ലാത്ത കണം, അതിനെ പ്ലാസ്റ്റിഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് പ്ലാസ്റ്റിഡ്സ്? ഓക്കെ, ഇനി കണങ്ങളിലെ വർണ്ണകങ്ങൾക്ക് ഉദാഹരണം. സാന്തോഫിൽ മഞ്ഞ നിറം കൊടുക്കുന്നവയാണ് വർണ്ണകണങ്ങളിൽ. ഓക്കെ, ക്രോമോപ്ലാസ്റ്റിനകത്ത് സാന്തോഫിൽ ഉണ്ട്, കെരോട്ടിൻ ഉണ്ട്, മഞ്ഞ കലർന്ന ഓറഞ്ച്, ആന്തോസയാനിൻ, ചുവപ്പ് പർപ്പിൾ നിറം കൊടുക്കുന്നത് ആന്തോസയാനിൻ. ഇനി ഹരിത കണത്തിലെ വർണ്ണകം ഏതാ? ഹരിതകം പച്ചയാണ്, പച്ച നിറമാണ്. ഫലങ്ങൾ പഴുക്കുമ്പോൾ നിറവും രുചിയും മാറുവാനുള്ളതാണ്. ഓക്കെ, പച്ചയായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ എന്താണ്, പുളിയാണ് അല്ലേ? പുളിയും അതുപോലെ തന്നെ ഇച്ചിരി കവർപ്പുള്ള ചുവയാണ്. ഇതിനി പഴുക്കുമ്പോൾ അതിൻ്റെ നിറം മാറും, പച്ച നിറം മാറി മഞ്ഞ നിറത്തിലേക്ക് വരികയും കൂടാതെ ഈ പുളി എന്നുള്ളത് മധുരമായി മാറുകയും ചെയ്യും. എന്തുകൊണ്ട് അതങ്ങനെ സംഭവിക്കുന്നു? ഫലങ്ങളിലെ ഹരിതകണങ്ങളാണ് പച്ച നിറമായിട്ട് കാണുന്നത്. ആ വർണ്ണകങ്ങൾ മാറുമ്പോൾ, പഴുക്കുമ്പോൾ അത് നിറം മാറുന്നു. ഓക്കെ, വർണ്ണകങ്ങളായി മാറുമ്പോൾ നിറം മാറുന്നു. അവയിലെ അന്നജ്, അതായത് കാർബോഹൈഡ്രേറ്റ്സ്, അത് പഞ്ചസാര, ഷുഗറായിട്ട് മാറുന്നത് കൊണ്ട് അത് മധുരമുള്ളതായി മാറുന്നു. ക്ലിയർ ആണോ? ഇനി സസ്യകോശത്തിനകത്ത് മൂന്ന് ലെയറാണുള്ളത്. എന്താണ്? കോശഭിത്തി, പ്ലാസ്മാസ്തരം,
ജീവദ്രവ്യം. ഓക്കെ, എന്താണ് കോശഭിത്തി? അതായത് സെൽ വാളുണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, പിന്നീട് പ്രോട്ടോപ്ലാസം ഉണ്ട്. പ്രോട്ടോപ്ലാസം രണ്ടെണ്ണം ഉണ്ട്. ഏതാണ് പ്രോട്ടോപ്ലാസത്തിനകത്ത്? ഏതാണ് കോശദ്രവ്യം? സൈറ്റോപ്ലാസം ഉണ്ട്, മർമ്മവും ഉണ്ട്. സൈറ്റോപ്ലാസവും ഉണ്ട്, ന്യൂക്ലിയസും ഉണ്ട് പ്രോട്ടോപ്ലാസത്തിനകത്ത്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലേ. ഇനി ഈ സൈറ്റോപ്ലാസത്തിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? സൈറ്റോപ്ലാസത്തിനകത്ത് സസ്യകോശത്തിനകത്ത് മൈറ്റോകോൺഡ്രിയ ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലം ഉണ്ട്, റൈബോസോം ഉണ്ട്, ഗോൾജി കോംപ്ലക്സ് ഉണ്ട്, ഫേനമുണ്ട്, ജൈവകണങ്ങളുണ്ട്. ക്ലിയർ ആണോ? ഇനി ജന്തുകോശത്തിനകത്ത് കോശഭിത്തിയില്ല, പകരം പ്ലാസ്മാസ്തരവും ജീവദ്രവ്യവുമാണ്. ജീവദ്രവ്യം എന്താണ്? പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം അതിനകത്ത് എന്തുണ്ട്? കോശദ്രവ്യം, സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ചേർന്ന്. കോശദ്രവ്യത്തിനകത്ത് എന്തുണ്ട്? ഇവിടെയും മൈറ്റോകോൺഡ്രിയ ഉണ്ട്, പ്ലാന്റ്സിനകത്തുള്ളതുപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, പ്ലാന്റ്സിനകത്തുള്ളതുപോലെ റൈബോസോം ഉണ്ട്, പ്ലാന്റ്സിനകത്തുള്ളതുപോലെ ഗോൾജി കോംപ്ലക്സും ഉണ്ട്. എന്നാൽ പ്ലാന്റ്സിനകത്ത് ഇല്ലാത്ത രണ്ട് സ്ട്രക്ചർ കൂടെയുണ്ട്. ഏതാണ്? സെൻട്രോസോമും ജലൈസോസോം എന്ന് എഴുതിയിരിക്കുന്നത് ലൈസോസോമാണ്. ജലൈസോസോം അല്ല ലൈസോസോം. ഇത്രയും ക്ലിയർ ആണോ? ഇനി കോശജാലങ്ങൾ. മനുഷ്യ ശരീരം കോടിക്കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണ്, അറിയാമല്ലോ. നാഡീകോശങ്ങൾ, മസിൽ സെൽസ്, നാഡീകോശങ്ങൾ നെർവ് സെൽസും പേശികോശങ്ങൾ മസിൽ സെൽസ്, രക്തകോശങ്ങൾ RBC, പിന്നീട് അസ്ഥികോശങ്ങൾ നമ്മളുടെ ബോൺ സെൽസ്, ബോൺ മാരോ സെൽസ്, ഇതിനെയൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള സെൽസ് ഉണ്ട്. ഓരോന്നിനും ഓരോതായ സെൽസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. കലകൾ ഒരു കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടം. അപ്പൊ എന്താണ് കലകൾ അഥവാ ടിഷ്യൂ എന്ന് പറയുന്നത്? ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം, അവയ്ക്ക് എന്താണ് ഒരു പ്രത്യേക ധർമ്മം ഉണ്ട്, അങ്ങനെയുള്ള സമാനമായ കോശങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ കലകൾ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ജന്തുകലകൾ? ജന്തുകലകൾ എന്ന് പറയുന്നത് ആവരണകല, നാഡീകല, പേശികല. ഏതാ ആവരണകല? എന്താണ് എപ്പിഡെർമിസ് അല്ലെങ്കിൽ എപ്പിഡെർമൽ ടിഷ്യൂ എന്ന് പറയുന്നത്? എപ്പിഡെർമൽ ടിഷ്യൂ. നാഡീകല എന്താണ്? നെർവ് ടിഷ്യൂ. പേശികല മസിൽ ടിഷ്യൂ. യോജക കലകൾ എന്ന് പറയുന്നത് RBC ആണ്. ഓക്കെ, റെഡ് ബ്ലഡ് സെൽസ് ആണ്. അപ്പം രക്തം, നാരുകല, അസ്ഥി, തരുണാസ്ഥി മുതലായവ ഒക്കെയുണ്ട്. ഇനി സസ്യകലകളിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? പാരങ്കൈമ, കോളങ്കൈമ, സ്ക്ലീറങ്കൈമ, സംഹരണ കല, അതായത് വാസ്കുലർ ടിഷ്യൂസ്. ഇത്രയൊക്കെയാണ് പ്ലാന്റ്സിനകത്തുള്ളത്. ഇനി സിക്താണ്ഡം എന്ന വൈവിധ്യവൽക്കരിക്കപ്പെടാത്ത കോശത്തിൽ നിന്ന് ജന്തുകലകൾ രൂപപ്പെടുന്നു. ത്വരഗതിയിൽ വിഭജിക്കുന്ന മെരിസ്റ്റമാറ്റിക് കോശങ്ങളിൽ നിന്നും വിവിധ സസ്യകലകൾ രൂപപ്പെടുന്നു. ഇപ്പം എന്താ പറയുന്നത്? അതിന് ഉദാഹരണം പറയുന്നത് സിക്താണ്ഡം. സിക്താണ്ഡം എന്താണ്? നമ്മളുടെ സൈഗോട്ടാണ്. സൈഗോട്ട് ഒരു സിംഗിൾ സെൽ ഓർഗാനിസമാണ് അല്ലെ. സൈഗോട്ട് എന്ന് പറയുന്നത് സിംഗിൾ സെല്ലാണ്. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, അതിനകത്ത് പലതരത്തിലുള്ള സെല്ലുകൾ അതിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് അല്ലെ. വൈവിധ്യമാർന്ന സെൽസ് അതിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ സിക്താണ്ഡത്തിനകത്ത് വൈവിധ്യവൽക്കരിക്കപ്പെടാത്ത കോശത്തിൽ നിന്നും ജന്തുകലകൾ രൂപപ്പെടുന്നു. വൈവിധ്യവൽക്കരിക്കപ്പെടാത്ത കോശമാണ് എന്തിലുള്ളത്? സിക്താണ്ഡത്തിലുള്ളത്. അതിൽ നിന്നും ജന്തുകലകൾ രൂപപ്പെടുന്നു. അതുപോലെ തന്നെ തുര്യഗതിയിൽ വിഭജിക്കുന്ന മെരിസ്റ്റമാറ്റിക് കോശങ്ങൾ. ഓക്കെ, മെരിസ്റ്റമാറ്റിക് കോശങ്ങളിൽ നിന്നും പുതിയ സസ്യകലകൾ രൂപപ്പെടുന്നു. ഇനി കോശ വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത് എന്താണ്? സെല്ലുലാർ ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പറയും. ഒരു ഒറ്റ കോശത്തിൽ നിന്നും വൈവിധ്യമാർന്ന കോശങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയ, അതായത് ഒറ്റ സെല്ലിൽ നിന്നും പലതരത്തിലുള്ള സെൽസ് ഉണ്ടാകുന്ന പ്രക്രിയയാണ് എന്ത്? കോശ വൈവിധ്യവൽക്കരണം എന്ന് നമ്മൾ പറയുന്നത്. അതിന് ഒന്നാമത്തെ ഉദാഹരണമാണ് ജന്തുസസ്യകലകളിൽ എങ്ങനെയാണ് ജന്തുക്കളിൽ എങ്ങനെയാണ് സിക്താണ്ഡം. സിക്താണ്ഡം എന്താണ്? സൈഗോട്ട്. അത് സിംഗിൾ സെൽ ഓർഗാനിസമാണ്. ഓക്കെ, സിംഗിൾ സെല്ലാണ്. ഇതിനകത്ത് ഭ്രൂണകോശങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് സൈഗോട്ട്? എന്തായിട്ട് മാറുന്നു? എംബ്രിയോ ആയിട്ട് മാറുന്നു. ഈ എംബ്രിയോ ആകുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാകുന്നു? എംബ്രിയോയ്ക്കകത്ത് എന്തുണ്ട്? നാഡീകോശങ്ങളുണ്ട്, നെർവ് സെൽസ് ഉണ്ട്, ബോൺ സെൽസ് ഉണ്ട്, മസിൽ സെൽസ് ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്. ഇങ്ങനെയുള്ള പല കോശങ്ങൾ ചേർന്നാണ് എംബ്രിയോ ഉണ്ടാകുന്നത്. അപ്പം എംബ്രിയോയ്ക്കകത്ത് എന്തുണ്ട്? പലതരത്തിലുള്ള സെൽസ് അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു ഉദാഹരണമാണ്. സിക്താണ്ഡം എന്ന് പറയുന്ന യൂണി സെല്ലുലാറിനകത്തു നിന്നാണ് ഇത് ഫോം ചെയ്തത്. ഇനി മെരിസ്റ്റമാറ്റിക് കോശത്തിനകത്ത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. പാരങ്കൈമ, കോളങ്കൈമ, സ്ക്ലീറങ്കൈമ, സൈലം, ഫ്ലോയം എന്നൊക്കെ ഉണ്ടാകുന്നത് ഇതിന് ഒരു അതിനുദാഹരണമാണ്. ഇത് രണ്ടും എന്തിനുദാഹരണമാണ്? കോശ വൈവിധ്യവൽക്കരണത്തിന് ഉദാഹരണമാണ്. ഇനി വിത്തുകോശങ്ങൾ അഥവാ സ്റ്റെം സെൽസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെ ഏത് കോശമായി മാറാൻ കഴിയുന്ന സവിശേഷ കോശങ്ങൾ. ഓക്കെ,
ഒരു സെല്ല്, ആ സെല്ലിന് ഏത് സെല്ലായിട്ട് മാറാൻ പറ്റും. ഓക്കെ, ആ കഴിവിനെയാണ് നമ്മൾ വിത്ത് കോശങ്ങൾ അഥവാ ആ സെല്ലിനെയാണ് നമ്മൾ വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത് അഥവാ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. പ്രത്യേകമായി നമ്മുടെ മജ്ജ, ബോൺമാരോ ഇല്ലേ, ബോൺമാരോ, പിന്നെ ത്വക്ക്, നമ്മുടെ സ്കിന്ന്, അന്നപദം. അന്നപദം എന്താണ്? നമ്മളുടെ നമ്മുടെ ഫുഡ് ട്രാക്ട്, അലിമെന്ററി കനാൽ. ഇതൊക്കെ ഇവിടെയൊക്കെ എന്തുണ്ട്? നമുക്ക് വിത്ത് കോശങ്ങൾ ധാരാളമായിട്ട് കാണാൻ കഴിയും. പിന്നീട് വിത്ത് കോശങ്ങളുടെ പ്രാധാന്യം എന്താണ്? രക്താർബുദം, ബ്ലഡ് ക്യാൻസർ, അല്ലെങ്കിൽ പ്രമേഹം, പാർക്കിൻസൺസ് ഡിസീസ് എന്നിവയൊക്കെ ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് പകരമായിട്ട് നമുക്കവിടെ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഉദാഹരണമായിട്ട് നമുക്ക് പ്രമേഹം എടുക്കാം. പ്രമേഹത്തിനകത്ത് നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ആൽഫ സെൽസ് ആണ്, സോറി ബീറ്റ സെൽസ് ആണ് എന്തിനെ സെക്രീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു, ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യുന്നു. ഈ ബീറ്റ സെൽസ് നശിച്ചു പോകുന്നത് കൊണ്ടല്ലേ നമുക്ക് ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖം ഉണ്ട്. ഈ സ്റ്റെം സെൽസ് ഉപയോഗിച്ച് നമ്മൾ ഈ ബീറ്റ സെൽസിനെ ഉണ്ടാക്കാൻ പറ്റിയാലോ അവിടെ നമുക്ക് തിരിച്ച് കൊണ്ടുവരാനോ ഡയബറ്റീസ് എന്ന കണ്ടീഷനിൽ നിന്ന് തിരികെ വരാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള അതാണ് പ്രാധാന്യം പറയുന്നത്. ഇനി മെരിസ്റ്റമാറ്റിക്കൽ കല, സസ്യകാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രങ്ങളിൽ കാണുന്ന പ്രത്യേക കോശങ്ങൾ. ഓക്കെ, ടിപ്പിൽ, ഷൂട്ടിൻ്റെയും റൂട്ടിൻ്റെയും ടിപ്പിൽ കാണുന്ന ടിഷ്യൂ ആണ് എന്ത്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇത് കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ടിഷ്യൂ ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ഇത് ലെങ്ത് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മെരിസ്റ്റമാറ്റിക കോശവും പൂർണ്ണ വളർച്ചയെത്തിയ സസ്യകോശവും തമ്മിലുള്ള താരതമ്യമാണ് ഇനി ചെയ്യുന്നത്. മെരിസ്റ്റമാറ്റിക കോശം എന്താണ്? ത്വരിതഗതിയിലുള്ള വിഭജിക്കുന്നു. ഇവിടെ കോശവിഭജനം വഴി വളർച്ചയില്ല, വളർച്ച എത്തിയ സസ്യകോശത്തിന് പിന്നീട് വളർച്ചയില്ല. ഇവിടെ ത്വരിതഗതിയിലുള്ള വിഭജനം നടക്കുന്നു. ഓക്കെ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് ത്വരിതഗതിയിൽ, സ്പീഡിൽ അവർ എന്താണ് ഡിവൈഡ് ചെയ്ത് മാറുന്നു. താരതമ്യേന വലപ്പം കൂടിയ മർമ്മം. ഓക്കെ, ഇവിടെ എന്താണ്? നമ്മുടെ ന്യൂക്ലിയസ് താരതമ്യ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൽ കുറച്ച് വലുതാണ്, എന്നാൽ വളർച്ച എത്തിയ സസ്യകോശത്തിലോ വലിപ്പം കുറഞ്ഞ മർമ്മമാണ്. കനം കുറഞ്ഞ കോശഭിത്തിയാണ് മെരിസ്റ്റമാറ്റിക്കത്തിന്. കാരണം എന്താണ്? ഇത് ഡിവൈഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നതല്ലേ, കിടന്ന നമ്മൾ ചെടികളുടെ കിടന്ന തണ്ടൊക്കെ ഇല്ലേ, അവിടൊക്കെ എന്താണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണുള്ളത്. അതുകൊണ്ട് അതിൻ്റെ കോശഭിത്തി കനം കുറയവയാണ്. വളർച്ച എത്തിയ സസ്യകോശത്തിന് കോശഭിത്തി കട്ടി കൂടിയവയാണ്. കൂടുതൽ കോശദ്രവ്യമുണ്ട്, കുറഞ്ഞ അളവിലാണ് കോശദ്രവ്യം, പ്രോട്ടോപ്ലാസം കുറവാണ്. ഫേനങ്ങളില്ല മെരിസ്റ്റമാറ്റിക്കത്തിനകത്ത്. വളർച്ച എത്തിയ സസ്യകോശത്തിൽ എന്തുണ്ട്? ഫേനം ഉണ്ട്. ഇനി കലകൾ, അധർമ്മവും അവരുടെ പ്രത്യേകതകളും. ജന്തുകലകളിനകത്ത് ഒന്നാമതാണ് ആവരണകല അഥവാ എപ്പിഡെർമൽ ടിഷ്യൂ എന്ന് പറയുന്നത്, നമ്മളുടെ പുറന്തൊലി എന്ന് പറയുന്നത്. സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നീ ധർമ്മം നിർവഹിക്കുന്നു. നമ്മളുടെ പുറന്തൊലി മാത്രമല്ല, നമ്മളുടെ എല്ലാ ഇന്റേർണൽ ഓർഗൻസിനകത്തുമൊക്കെ പുറമേ കാണുന്ന ആവരണ കലയാണ് എന്ത്, എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. സംരക്ഷണം, ആഗിരണം എന്താണ്, അബ്സോർബ് ചെയ്യുക, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നിവയൊക്കെ ധർമ്മമാണ് ഉള്ളത്. ഇനി അടുത്തത് നാഡികല. നാഡികല എന്താണ്? നെർവ് ടിഷ്യൂ. നെർവ് ടിഷ്യൂ എന്താണ്? ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും മാറ്റങ്ങളോട് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുകയും ചെയ്യുന്നു. നെർവൽ ടിഷ്യൂ അതിനകത്ത് എന്താണ് വരുന്നത്? ന്യൂറോൺ ആണ് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? ശാരീരിക പ്രവർത്തനങ്ങൾ, നമ്മളുടെ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുകയും എങ്ങനെ പ്രവർത്തിക്കണം, നമ്മളുടെ മെസ്സേജ് ഒക്കെ നമ്മുടെ ബ്രെയിനിൽ എത്തിക്കുന്നത് ആരാണ്? ഈ നാഡി കലകളാണ്. പിന്നീട് പേശികല. പേശികല അഥവാ മസിൽ ടിഷ്യൂ. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള ഇവ ശരീര ചലനം സാധ്യമാക്കുന്നു. കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനുമുള്ള ഈ മസിൽസ്. ഓക്കെ, ഇത് എന്ത് ചെയ്യാൻ പറ്റും? കോൺട്രാക്ട് ചെയ്യാനും പറ്റും, റിലാക്സ് ചെയ്യാൻ പറ്റുന്ന മസിൽസ് ആണ്, മസിൽ ടിഷ്യൂ ആണ്, ടിഷ്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവ എന്ത്, ശരീര ചലനം സാധ്യമാക്കുന്നു. നമ്മളുടെ ശരീരം ചലിക്കുന്നത് പേശികല കൊണ്ടാണ്. ഇനി അടുത്തതാണ് യോജക കല അഥവാ ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. ബ്ലഡ് സെൽസിനകത്ത് നമുക്ക് അസ്ഥി, തരുണാസ്ഥി എന്ന് പറയുന്നത് ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. യോജക കലയാണ് അസ്ഥി, തരുണാസ്ഥി, അതായത് ബോണും, പിന്നെ നമ്മുടെ തരുണാസ്ഥി എന്ന് പറയുന്നത് ടെൻഡൻ, നമ്മളുടെ ബോണിനെ ബൈൻഡ് ചെയ്യിപ്പിക്കുന്നതാണ് തരുണാസ്ഥി എന്ന് പറയുന്നത്. പിന്നീട് നാരുകല, അതായത് ഫൈബേഴ്സ്. ഫൈബേഴ്സ് ഉണ്ട് നമ്മളുടെ ശരീരത്തിനുള്ളിൽ, ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. ഇതര കലകളെ രണ്ട് സെൽസിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതുകൂടാതെ രക്തം. രക്തം എന്താണ്? പദാർത്ഥ സംഹരണത്തിനും രോഗപ്രതിരോധത്തിനും സഹായിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആനിമൽ സെൽസ്. ഇനി പ്ലാന്റ് സെൽസിനെ നോക്കാം. പ്ലാന്റ് സെൽസിലെ ഒന്നാമതാണ് പാരൻകൈമ. പാരൻകൈമ എന്ന് പറയുന്ന ലഘുഘടനയുള്ള കോശങ്ങളാണ്, മൃദുഭാഗങ്ങളിൽ കാണപ്പെടുന്നു. യങ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇവ കാണപ്പെടുന്നത്. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായകം. അതിനുശേഷമുള്ളതാണ് കോളൻകൈമ. കോളൻകൈമ എന്ന് പറയുന്നത് കോശഭിത്തിയുടെ മൂലകങ്ങളിൽ മാത്രം,
ഓക്കെ, അതായത് സെൽസിൻ്റെ ഈ മൂലഭാഗങ്ങളിൽ മാത്രം എന്താണ് കട്ടി കൂടുക, കോശഭിത്തിയുടെ മൂലഭാഗങ്ങളിൽ മാത്രം കട്ടി കൂടിയ കോശങ്ങളാണ്. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നത് കോളെൻകൈമ. സ്ക്ലീറെൻകൈമ എന്താണ്, അത് കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും എന്താണ് കട്ടി കൂടിയ അവസ്ഥയാണ് സ്ക്ലീറെൻകൈമ എന്ന് പറയുന്നത്. സസ്യഭാഗങ്ങൾക്ക് ബലവും താങ്ങും കൊടുക്കുന്നത് സ്ക്ലീറെൻകൈമ. ഇനി സംവഹന കല, അതായത് നമ്മുടെ വാസ്കുലർ ടിഷ്യൂ, സൈലവും ഫ്ലോയവുമാണ്. സൈലം എന്താണ്, കട്ടി കൂടിയ ഭിത്തിയുള്ള നീണ്ട കോശങ്ങളുള്ള കുഴലുകളാണ്. വേരിൽ നിന്ന് ജലവും ലവണങ്ങളും ഇലകളിലേക്ക് എത്തിക്കുന്നു, സസ്യഭാഗങ്ങൾക്ക് ബലവും താങ്ങും നൽകുന്നു. ഇനി ഫ്ലോയം എന്താണ്, കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്ന് നിർമ്മിതമാണ്. ഇലകളിൽ നിന്നും ആഹാരം വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എന്താണ്, ഫ്ലോയമാണ്. വാട്ടറും മിനറൽസും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സൈലവും, ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഫ്ലോയവുമാണ്. ഇനി സംവഹന കലകൾ, അതായത് വാസ്കുലർ ടിഷ്യൂസ് ഏതൊക്കെയാണ്, സൈലവും ഫ്ലോയും. അവയെ നമ്മൾ സങ്കീർണ കലകൾ എന്ന് വിളിക്കുന്നു, അതായത് കോംപ്ലക്സ് ടിഷ്യൂ എന്ന് വിളിക്കുന്നു. എന്ന് വിളിക്കാൻ കാരണം, മറ്റു കലകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവ പലതരം കോശങ്ങളായി നിർമ്മിതമാണ്. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ സെൽസ് എന്താണ്, പേശികല എന്ന് പറയുന്നത് മസിൽ സെൽസ് ചേർന്നാണ് മസിൽ ടിഷ്യൂ ഉണ്ടാകുന്നത്. നേഴ്സ് ചേർന്നാണ് ന്യൂറോൺസ് ചേർന്നാണ് ന്യൂറൽ ടിഷ്യൂ ഉണ്ടാകുന്നത്. പക്ഷെ ഇവയിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്ത്, സംവഹന കലയെന്ന് പറയുന്നത് പലതരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമായതുകൊണ്ട് ഇതിനെ കോംപ്ലക്സ് ടിഷ്യൂ എന്ന് നമ്മൾ വിളിക്കുന്നു. സിമ്പിൾ ടിഷ്യൂ, കോംപ്ലക്സ് ടിഷ്യൂ. ഓക്കെ, ഇനി സൈലവും ഫ്ലോയും തമ്മിലുള്ള താരതമ്യം. സൈലം എന്താണ്, വേരിൽ നിന്ന് ജലവും ലവണങ്ങളും ഇലകളിലേക്ക് എത്തിക്കുന്നു, ഫ്ലോയം ഇലകളിൽ നിന്നും ആഹാരം വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. സൈലം കട്ടി കൂടിയ ഭിത്തിയുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്, ഫ്ലോയമോ കട്ടി കുറഞ്ഞ ഭിത്തിയുള്ള കോശങ്ങളാണ്. സൈലം സസ്യഭാഗങ്ങൾക്ക് ബലവും താങ്ങും നൽകുന്നു, ഫ്ലോയം പരസ്പര ബന്ധിത കോശങ്ങളാണ്. സസ്യങ്ങളിൽ പദാർത്ഥ സംവഹനം നടത്തുന്ന സംവഹന കലകളാണ് ആര്, സൈലവും ഫ്ലോയം, രണ്ടിൻ്റെയും കോമൺ. ഇനി അടുത്തത് കോശങ്ങൾ ചേർന്ന് കലകൾ രൂപപ്പെടുന്നു. ഓക്കെ, കലകൾ ചേർന്ന് അവയവങ്ങൾ രൂപപ്പെടുന്നു. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്, സെൽസ് ചേർന്ന് ടിഷ്യൂ ഫോം ചെയ്യും, ടിഷ്യൂ ഫോം ചെയ്ത് ഓർഗൻസ് ഫോം ചെയ്യും, ഓർഗൻസ് കമ്പൈൻ ചെയ്ത് ഓർഗൻ സിസ്റ്റം ഫോം ചെയ്യും, ഓർഗൻ സിസ്റ്റംസ് ചേർന്ന് ഓർഗാനിസംസ് ഫോം ചെയ്യും, ഓർഗാനിസംസ് ചേർന്ന് ഓർഗാനിക് പോപ്പുലേഷൻ ഉണ്ടാകുകയും അത് ഓർഗാനിക് കമ്മ്യൂണിറ്റി ഉണ്ടാകുകയും ചെയ്യുന്നു. എന്താ പറയുന്നത് ഇവിടെ, കോശങ്ങൾ ചേർന്ന് കലകൾ രൂപപ്പെടുന്നു, കലകൾ ചേർന്ന് അവയവങ്ങൾ രൂപപ്പെടുന്നു, അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥകൾ രൂപപ്പെടുന്നു, അവയവ വ്യവസ്ഥകൾ ചേർന്ന് എന്തായി, അതൊരു ജീവിയായി മാറുന്നു. ക്ലിയർ ആണോ? നമ്മുടെ ദഹന വ്യവസ്ഥയിൽ, ഉദാഹരണം, നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ആമാശയം, കുടലുകൾ, കരൾ മുതലായ അവയവങ്ങളുണ്ട്. ഓക്കെ, നമ്മുടെ ദഹന വ്യവസ്ഥയിൽ എന്തൊക്കെയുണ്ട്, ആമാശയമുണ്ട്, കുടലുണ്ട്, കരളുണ്ട്. ഇവയിലെല്ലാം ആവരണകല, ആവരണകല എന്താണ്, എപ്പിഡെർമിസ് ഉണ്ട്, നാഡീകലയുണ്ട്, പേശികലയുണ്ട്, യോജികലയുണ്ട്, ഇമുതലായവ. ഈ കലകളാവട്ടെ വിവിധ തരം കോശങ്ങളാൽ നിർമ്മിതമാണ്. ഈ കലകൾ എന്താണ്, വിവിധ തരം കോശങ്ങളാൽ നിർമ്മിതമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഈ മെക്കാനിസം എന്നോട് പറയുന്നത്. കോശങ്ങൾ, കലകൾ, അവയവങ്ങൾ, അവയവ വ്യവസ്ഥകൾ, അവ ചേർന്ന് ജീവികളാകുന്നു, ജീവികൾ ചേർന്ന് ജീവകണമാകുന്നു, ജീവകണം ചേർന്ന് ജീവി സമുദായം, ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, അപ്പം നമ്മൾ എന്താ പഠിച്ചത്, സെല്ല് എങ്ങനെയാണ്, സെല്ല്, പ്ലാന്റ് സെല്ല്, ആനിമൽ സെല്ല്, അതുപോലെ പ്ലാന്റ് സെൽസിനകത്ത് പ്രത്യേകമായിട്ടുള്ളത് എന്തൊക്കെയാണ്, ആനിമൽ സെൽസിനകത്ത് പ്രത്യേകമായിട്ടുള്ളത് എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പിന്നെ എന്താണ്, ഇനി പ്ലാന്റ് സെൽസിൻ്റെ ആനിമൽ സെൽസിൻ്റെ ഡിഫറൻസ് പഠിച്ചു. പിന്നീട് പ്ലാന്റ് സെൽസിനകത്ത് ഉള്ള, അല്ലെങ്കിൽ ആനിമൽ സെൽസിനകത്തുള്ള സെൽ ഓർഗനൈസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു. മൈറ്റോകോൺഡ്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇവയെ പറ്റിയൊക്കെ പഠിച്ചു, സ്ട്രക്ചർ പഠിച്ചു, കൂടാതെ ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചറും നമ്മൾ പഠിച്ചു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത്. പിന്നീട് മൈക്രോസ്കോപ്പിൻ്റെ സ്ട്രക്ചർ, പിന്നീട് എന്താണ് നാഴികക്കല്ല്, മൈൽ സ്റ്റോൺസ്, നമ്മളുടെ ബയോളജിയിൽ, സെൽ ബയോളജിയിലെ നാഴികക്കല്ലുകളെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.